ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിഡോ മീഡിയ. നമ്മുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിംഗപ്പൂരിലെ പ്രധാനപ്പെട്ട വൈൽഡ് റിസർവുകളാണ് സിംഗപ്പൂർ സൂ, റിവർ സഫാരി, ബേർഡ്സ് പാർക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റിവർ സഫാരിയാണ്. മണ്ടായി എന്ന സ്ഥലത്ത് അപ്പർ സെലട്ട റിസർവോയറിൻ്റെ തീരത്ത് പ്രകൃതിയോടിണങ്ങി വളരെ ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന റിവർ തീംഡ് സൂ ആൻഡ് അക്വേറിയമാണ് റിവർ സഫാരി. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എൻട്രൻസ്. നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇവിടെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് റിവർ ജേംസ് ആണ്. പുറത്ത് നല്ല മഴയൊക്കെയാണ്. ഇതിൽ കുഞ്ഞു കുഞ്ഞു മീനുകളാണുള്ളത്. കുറേ ഡിഫറെൻ്റ് ടൈപ്സ് മീനുകളുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ കരയിലായിട്ട് അവർ ഒരു ചെറിയ കിളിക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ട് ബേർഡ്സൊക്കെ ഉണ്ട്. ഇവിടെ അവർ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ റിവർ ബേസ്ഡ് ആയിട്ടാണ്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് മിസിസിപ്പി റിവറാണ്. ഈ മിസിസിപ്പി റിവറിലുള്ള കുറേ മീനുകളെയും അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. മിസിസിപ്പി റിവറിലുള്ള ഒരാമയാണിത്. കുറേ മീനുകളുമുണ്ട്. ഈ മീനുകളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഈ ഒരു അക്വേറിയത്തിൻ്റെ സൈഡിലായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയുള്ള അക്വേറിയമൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ക്ലോസ്ഡ് ആയിട്ടൊന്നുമല്ല, നല്ല ഓപ്പൺ ആയിട്ടൊക്കെ തന്നെയാണ്. അതിൻ്റെ കരയിലൊക്കെ മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ്. ഇത് നമുക്ക് ആക്സിഡൻ്റലി കിട്ടിയ ഒരു സീനാണ്. ആമേനെയും ഫിഷിനെയും കണ്ടോ, അവർ രണ്ടുപേരും ഭയങ്കര അടിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നൈൽ നദിയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് നൈൽ നദിയിൽ കണ്ടുവരുന്ന മീനുകളും പിന്നെ അതിൻ്റെ തീരത്തുള്ള ഒരു അറ്റ്മോസ്ഫിയറൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഗംഗാ നദിയിലെ കാഴ്ചകളാണ്, റിവർ ഓഫ് ഫെയ്ത്ത്. ഇവിടെ അവർ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ ഏരിയയിലായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല. നല്ല മഴയായിരുന്നു. അവിടെയുള്ള ബിൽഡിങ്ങൊക്കെ കണ്ടില്ലേ, അവർ നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റൈലിലാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് മെക്കോങ് റിവറിൻ്റെ കാഴ്ചകളാണ്. ഇവിടെ സൈഡ് തന്നെ മെക്കോങ് റിവറിൻ്റെ ഒരു ഔട്ട്ലൈനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിക്ചേഴ്സായിട്ടും അല്ലാണ്ട് ഡീറ്റെയിൽസായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ റിവറിൽ ഒത്തിരി ഫിഷുകളുണ്ടായിരുന്നു. കുറേ ഡിഫറെൻ്റ് ടൈപ്സ് ആയിരുന്നു എല്ലാം. പേരൊന്നും നോക്കാൻ എനിക്ക് പറ്റിയില്ല.
ഇതാണ് അപ്പർ സെലട്ട റിസർവയറിൻ്റെ ഒരു ഭാഗം. നല്ല വലിയ ലേക്കാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് എൻ്റെ മോനാണ് ഫൈസി. ആക്ച്വലി ഞങ്ങൾ അവനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതായിരുന്നു സൂവിലും ഒക്കെ. അവനെ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു മീനിനെയൊക്കെ കണ്ടിട്ട്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ജാൻഡ് പാണ്ടയാണ്. ഇവിടെ രണ്ട് പാണ്ടയാണ് ഉള്ളത്, റെഡ് പാണ്ടയും വൈറ്റ് പാണ്ടയും. ഇത് റെഡ് പാണ്ടയാണ്. അവിടെ രണ്ട് പാണ്ട ഉണ്ടായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. ഇവിടെയാണ് അവർ പാണ്ടാസിനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് വൈറ്റ് പാണ്ട. വൈറ്റ് പാണ്ട നല്ല ഉറക്കമായിരുന്നു. ഇവിടെ അവർ ഓരോന്നിനും നല്ല ഭംഗിയായിട്ട് അവർക്ക് വേണ്ട സ്ഥലങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ കുറേ ചെടികളും പിന്നെ പാറയാവത്തിന് കിടക്കാനുള്ളതൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലെല്ലാം സെറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിസർവയർ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ എത്തിയൊരു ഫീലായിരുന്നു. ഈ റിസർവയറിൻ്റെ രണ്ട് സൈഡുകളിലായിട്ടാണ് അക്വേറിയങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫുട്പാത്തിലൂടെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കാം. ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ക്യൂറൽ മങ്കി ഫോറസ്റ്റ്, ആമസോൺ ഫ്ലഡഡ് ഫോറസ്റ്റ്, ആമസോൺ റിവർ ക്വിസ്റ്റ്, ബോട്ട് പ്ലാസ. ഈ ആമസോൺ റിവർ ക്വിസ്റ്റും ബോട്ട് പ്ലാസയും ഈ റിസർവോയറിൽ കൂടെയുള്ള ഒരു ബോട്ട് യാത്രയായിരുന്നു. മഴയും കൊറോണയൊക്കെ കാരണം അത് നമുക്ക് മിസ്സായി. അവിടെയുള്ള സ്ക്യൂറൽ മങ്കി ഫോറസ്റ്റും മഴ കാരണം അവർ ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആമസോൺ ഫ്ലഡഡ് ഫോറസ്റ്റ് കാണാം. ഇവിടെയാണ് ആമസോൺ ഫ്ലഡഡ് ഫോറസ്റ്റിൻ്റെ എൻട്രൻസ്. ഒരു നീർന്ന അയയാണത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ അക്വേറിയമാണ് ഈ ആമസോൺ ഫ്ലഡഡ് ഫോറസ്റ്റ് അക്വേറിയം. ഇവിടെ ഒരുപാട് നല്ല രസമുള്ള മീനുകളുണ്ട്, കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള മീനുകൾ. ഈ അക്വേറിയത്തിൽ മോസ്റ്റ്ലി കാണുന്നത് സീക്കവ് ആണ്. ഇത് ഈ അക്വേറിയത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. അങ്ങനെ റിവർ സഫാരിയുടെ കാഴ്ചകൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.